ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ലോകരക്ഷകനായ ഈശോമിശിഹായുടെ ജന്മത്തിരുന്നാളിന്റെ ഓർമ്മ ആചരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ലോകം മുഴുവൻ തിരുസഭയുടെ നിർദ്ദേശാനുസരണം നോമ്പും പ്രാർത്ഥനയും മറ്റു ഭക്താനുഷ്ഠാനങ്ങളും നിറവേറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ തിരുപ്പുറവെ വരവേറ്റതിനായി കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാവുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് അങ്ങ് പാദരാത്രിയിൽ പിറവിയെടുത്തത്? രണ്ട്, എന്തുകൊണ്ടാണ് മരം കോച്ചുന്ന തണുപ്പുള്ള ഡിസംബർ മാസം അങ്ങ് ജനനത്തിനായി തിരഞ്ഞെടുത്തത്? മൂന്ന്, എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിലെ മൃഗങ്ങൾക്കിടയിൽ അങ്ങ് പുരോഹിതനായത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും അവിടുത്തേക്ക് നമ്മോട് പറയാനുണ്ടാവുക. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊന്നുമായിരിക്കില്ല, നിന്റെ പാപത്തിന്റെ പാദരാത്രി എന്നുള്ളതായിരിക്കും. അതെ, പാപം വരെ നാം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്താതെ മരവിച്ചു പോകുന്ന അവസരത്തിൽ നമ്മെ സത്യപ്പെടുത്താനായി ഒരു രക്ഷകൻ നമുക്ക് ഇടയിൽ ജന്മമെടുത്തിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയാനുണ്ടാവുക. അത് പലപ്പോഴും മനുഷ്യരായ നമ്മളുടെ മനസ്സ് മരവിച്ചു പോകുമ്പോൾ തളരാതെ വീണു പോകാതെ അവിടുന്ന് നമ്മെ ചേർത്ത്. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥ മനുഷ്യന്റെ രൂപം അണിയുവാനും ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെയും